പ്ലാസ്റ്റർ കവർ കൊണ്ട് എങ്ങനെയാണൊരു എളുപ്പത്തിൽ ഒരു ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ കവർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് ഈ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കവർ തിരിച്ചിടുക. കവർ തിരിച്ചെടുത്തതിന് ശേഷം ഇത് ഉള്ളിൽക്കൂടി ഇങ്ങനെ കൈയിട്ടിട്ട് ഇതിൻ്റെ ഈ ഭാഗം, ഈ കോർണർ ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി വെക്കുക. അതുപോലെ ഈ സൈഡിലും ചെയ്യുക. മെഷീനിൽ ഈ ഒരു സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നില്ല. സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വെക്കുക. ഇതിനുള്ളിൽ നിന്ന് കൈ കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിന് എത്രയാണ് ഹൈറ്റ് വേണ്ടത് അതനുസരിച്ചിട്ട് ബാക്കി ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയെടുക്കുക. കോർണറിൽ നിന്ന് മടക്കി വെച്ച ഭാഗം ഒരു ടേപ്പ് ഒട്ടിച്ച് വെക്കാം. അതുപോലെ ഈ ഉള്ളിലേക്ക് മടക്കിയ ഭാഗത്തും വേണമെങ്കിൽ ടേപ്പ് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയോ ചെയ്യാം. അപ്പം ഞാനിതൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ ചെയ്താലും നന്നായിട്ട് തന്നെ വരും. ഇനി ഇതിനുള്ളിൽ മണ്ണ് നിറയ്ക്കാം. ഞാൻ ഇതിനുള്ളിൽ മണ്ണ് നിറച്ചെടുത്തു. അതുപോലെ ഫാബ്രിക് പെയിൻറ്റ് വെച്ച് ഒരു ചെറിയ ഡിസൈനും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ചെടി നടാം. ഞാൻ ഇതിനുള്ളിൽ ചെടി നട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പാഴാക്കി കളയാതെ പ്ലാസ്റ്റിക് കവറൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.